റിവഞ്ചർ എന്ന് പറഞ്ഞ ആനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2023 ഇറങ്ങിയതിൽ ഓൺഗോയിങ് ആയിട്ട് പോകുന്ന 5 എപ്പിസോഡാണ് ഈ ഒരു ആനിമയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ആക്ഷൻ പാക്ക്ഡ് സാമുറായി ഈ ഒരു വൈബൊക്കെ വരുന്ന രീതിയിലുള്ള ആനിമ ഇഷ്ടമാണ്, ഇനി കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല ബ്ലഡ് വയലൻസും എല്ലാം ഈ ഒരു ആനിമയിലുണ്ട്. നല്ലൊരു ആനിമേഷനും അതൊക്കെ ഈ ഒരു ആനിമയ്ക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ക്യാരക്ടേഴ്സ് ആയാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ ഡിസൈനിങ് ആണ്. അതുപോലെ കുറച്ച് ബാഡാസ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനും അതുപോലെ അവരുടെ വോയിസ് ആക്ടിങ്ങും വിഐയും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് റെക്കമെൻഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം എന്നേ പറയുള്ളൂ. ഈ ഒരു 5 എപ്പിസോഡിൽ വെച്ചിട്ടോ, ഇനി ഇറങ്ങാൻ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് കാണണമെങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആനിമ തന്നെയാണ്. അപ്പോൾ ഈ പേര് പോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു തീം വന്നിരിക്കുന്നത്. അതായത് റിവെഞ്ച്, ഒരു റിവെഞ്ചറായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിൽ മെയിൻ നായകനാണ് റൈസോ എന്ന് പറയുന്നത്. അപ്പോൾ റൈസോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഇവൻ്റെ ഏറ്റവും അടുത്ത ഒരാളെ ഇവന് കൊല്ലേണ്ടി വരുന്നു. പിന്നീടാണ് അറിയുന്നത് ഇവനെ അവർ ചതിയിൽപ്പെടുത്തുകയും അവനെ കൊണ്ട് ആ ആളെ കൊല്ലിച്ചാണെന്നെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെതിരെ ഇവൻ റിവെഞ്ച് എടുക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ റിവെഞ്ച് എടുക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് ഇവനെ ക്ഷണിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജേണിയാണ് റിവെഞ്ചർ എന്ന് പറഞ്ഞ ഇതിലൂടെ ആ ഒരു കുറച്ച് ഇപ്പോൾ ഇറങ്ങിയ ഒരു എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ഫൈറ്റ് സീക്വൻസും എല്ലാം അത്യാവശ്യം നല്ലൊരു വോയിസ് ടീം എല്ലാം ഉണ്ട് ഈ ഒരു ആനിമയ്ക്ക്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആനിമയാണ് റിവെഞ്ചർ.